ഹായ് ഓൾ, നമ്മൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നതിന് നമുക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ്. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് അനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് അനക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അനക്കോണ്ട ഡോട്ട് കോമിലേക്ക് നമ്മൾ പോകും. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്രൈസിങ്ങിലേക്ക് പോവുക. പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റുഡൻസ് അക്കാഡമിക്സിന് ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ അനക്കോണ്ട ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാം. വിൻഡോസിന് വേണ്ടി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. മാക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാക്കിനെ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് വിൻഡോസിന് ചെയ്യാൻ വേണ്ടി അനക്കോണ്ട ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിവിടെ താഴെ അത് ഇൻസ്റ്റാൾ ആവും. അത് കുറച്ച് സമയമെടുക്കും, ഒരു 2 മിനിറ്റ്സോളം ടൈം എടുക്കും. വെയിറ്റ് ചെയ്യുക, അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺട്രോൾ പാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അനക്കോണ്ട നാവിഗേറ്റർ വന്നിട്ടുണ്ടാവും. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ ആണ് അനക്കോണ്ട നാവിഗേറ്റർ വരിക. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് നാവിഗേറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് അനക്കോണ്ട നാവിഗേറ്റർ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് സ്പൈഡർ വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പൈച്ചാം ലോഞ്ച് ചെയ്യാം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യാം. നമ്മൾ പ്രോഗ്രാം ഫുൾ പഠിക്കാൻ പോകുന്ന ജൂപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലേക്ക് വന്നു. ഇനി ഇതിൽ നമുക്ക് എവിടെ ആണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിൽ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് നമുക്ക് സേവ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളുടെ പൈത്തൺ ഫയലുകൾ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ന്യൂ ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ ഫോൾഡറിൽ അൺടൈറ്റിൽഡ് ഫോൾഡർ ആയിട്ട് വന്നു. ഇതിനെനിക്ക് റീനെയിം ചെയ്യാം. പൈത്തൺ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുന്നു. റീനെയിം ചെയ്തതിന് ശേഷം ഈ പൈത്തൺ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യണം. സോ ന്യൂ പൈത്തൺ ട്രീ ചെയ്യും. ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള ജൂപ്പിറ്റർ നോട്ട്ബുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇതൊരു പുതിയൊരു ഫയലാണ്, പൈത്തൺ ഫയലാണ്. ഇവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫയൽ ചെയ്യാൻ പോവാണ്. ഒരു ഹായ് ഏതെങ്കിലും ഒരു ഫയൽ നെയിം കൊടുക്കുക. നമുക്ക് പൈത്തൺ ഫസ്റ്റ് നമുക്കൊരു ഏതെങ്കിലും ഒരു ടേം പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഹലോ. പൈത്തണിൽ നമുക്ക് സ്ട്രിംഗ് ആണ്. അപ്പോൾ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ വേണം നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാൻ. റൺ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു റൺ ഓപ്ഷൻ കാണാം. റൺ ചെയ്യുക, ഹലോ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, താങ്ക് യു.